നമസ്കാരം. ബൈക്ക് ഹോളിക്സ് എന്നും റോക്ക് റൈഡർ എന്നുമൊക്കെയുള്ള ഫ്രീക്വന്റ് പേരുകൾ കൊണ്ട് സ്വയം വിശേഷിപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ സജീവമാണ് തിരക്കേറിയ റോഡുകളിൽ ബൈക്ക് റേസും സ്റ്റണ്ടും നടത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ മരണവേഗം തിരഞ്ഞെടുക്കുന്ന യുവാക്കൾ. ഈ സൂപ്പർ ബൈക്കുകളിൽ പാഞ്ഞു നടന്ന് അപകടമുണ്ടാക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഏറെയുണ്ട്. മറ്റുള്ളവർക്ക് കൂടി അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ ഹീറോയിസം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെയാണ്. റോഡിലുള്ള മറ്റു വാഹനങ്ങൾ ക്യാമറയിൽ പതിഞ്ഞാലും ഇവരുടെ കണ്ണുകളിൽ പതിക്കാറില്ലെന്നതാണ് മറ്റൊരു സത്യാവസ്ഥ. അമിത വേഗതയിലെ അപകടങ്ങൾ പോലും സിനിമാ ഡയലോഗുകൾ കൊണ്ടും ഫ്രീക്വന്റ് പാട്ടുകൾ കൊണ്ടും ഇവർ ആഘോഷിക്കുന്നു. കേരളത്തിലെ റോഡുകളിലൂടെ സൂപ്പർ ബൈക്കിൽ 190 കിലോമീറ്ററും വേഗതയിൽ പരസ്യമായി നിയമം ലംഘിച്ച് കുതിക്കുന്നവരാണ് ഇവർ. മറ്റൊരു കൂട്ടർ ഇതൊക്കെ പ്രചരിപ്പിക്കുകയും വലിയൊരു മഹാകാര്യം ചെയ്തുവെന്ന മട്ടിൽ ഇതിനെ പ്രശംസിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചിരുന്നു. പുഴവാത് സ്വദേശികളായ സേതുനാഥ്, മുരുകൻ ആചാരി, പുതുപ്പള്ളി സ്വദേശി ശരത് എന്നിവരാണ് മരിച്ചത്. പാലാത്ര ഭാഗത്തേക്ക് ബൈക്കിൽ വരികയെന്ന സേതുനാഥിന്റെയും മുരുകൻ ആചാര്യയുടെയും ബൈക്കിൽ അമിത വേഗതയിലെത്തിയ ഡ്യൂക്ക് ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. ആളെക്കൊല്ലികളായി മാറുന്ന ന്യൂജൻ ബൈക്കുകളെ ഫ്രീക്വന്റ്മാരെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഹരിത്തമ്പായി എഴുതിയ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. പോസ്റ്റ് ഇങ്ങനെ: കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഒരു ഡ്യൂക്ക് ബൈക്ക് പറത്തിക്കൊണ്ടുവന്ന് സ്വയം കൊട്ടിപ്പിടഞ്ഞു വീണ് ചത്തതും പോരാഞ്ഞിട്ട് 2 പാവങ്ങളെ കൊല്ലുകയും കൂടി ചെയ്ത ഒരു ന്യൂജൻ ഫ്രീക്വൻ ഇൻസ്റ്റാ പ്രൊഫൈൽ കണ്ടു. ആദ്യം മുതൽ അവസാനം വരെ ബൈക്ക് കൊണ്ടുള്ള അപകടം പിടിച്ച അഭ്യാസങ്ങൾ മാത്രമാണതിൽ. ചെറിയ ഒരു അസാധാരണ പോക്കറ്റ് റോഡ് പോലുള്ള സ്ഥലത്തൂടെ ആ ബൈക്കിൽ 106 കിലോമീറ്റർ സ്പീഡൊക്കെ പിടിപ്പിക്കുന്നത് സ്വയം ഗോപ്ര ക്യാമറയൊക്കെ നെഞ്ചത്ത് വെച്ച് വീഡിയോ എടുത്ത് BGM ഇട്ട് ചറപറ ഇട്ടിട്ടുണ്ട്. ദോഷം പറയരുതല്ലോ, 10,000-15,000 പേർ അവന് അതിന് പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. അതിലെ കമന്റിലൊന്ന്, "നീ പൊളിക്കു ഡൂഡ്, നീ വേറെ ലെവലാണ് കേട്ടോ" എന്നാണ്. അതേടാ, അവൻ പൊളിച്ചു, തിമിർത്തു പൊളിച്ചു. ആ ആക്സിഡന്റിന്റെ ഒരു വീഡിയോ ഉണ്ട്, ചിതറിത്തെറിച്ചു കിടക്കുന്നതൊന്ന് കാണ്, പൊളിച്ചത് എവിടാന്നൊക്കെ നേരെ കാണുന്നുണ്ടതിൽ. നീയൊക്കെ ആശംസിച്ചതുപോലെ അവൻ വേറെ ലെവലിലും എത്തി. വേറൊരു വീഡിയോയിൽ അപകടകരമായി പായുന്ന ഈ പയ്യനെ ആശങ്കയോടെ നോക്കുന്ന 4 വഴിയാത്രക്കാരെ മാർക്ക് ചെയ്ത് കാണിച്ച് BGM-നൊപ്പം ഒരു ട്രോൾ ഡയലോഗും കയറ്റി ഇട്ടിരിക്കുന്നു ഈ പാഴ് ജന്മങ്ങൾ. എടാ മക്കളെ, അവർ നിന്നെയൊക്കെ ആരാധനയോടെ അഭിമാനത്തോടെ നോക്കിയതല്ല, സഹതാപത്തോടെ ഒരു സ്വല്പം മുൻകൂർ ആദരാഞ്ജലിയോടെ ദയനീയമായി നോക്കിയതാണ്. എന്തിനാടാ മക്കളെ ഈ പണിക്ക് നിൽക്കുന്നത്? ബൈക്ക്, കാർ എന്ന് പറയുന്നതൊക്കെ ഇരുമ്പിന് ജീവൻ വെപ്പിച്ചെടുത്ത കുറച്ച് യന്ത്രഭാഗങ്ങൾ മാത്രമാണ്. അതിനെ ക്ലച്ച് പിടിച്ച് ഗിയർ തട്ടി ആക്സിലറേറ്ററിൽ കൈമുറുക്കിയാൽ മുന്നോട്ട് പായാൻ മാത്രമേ അറിയൂ. ആ വണ്ടിയിലിരിക്കുന്നത് ഇന്നാരുടെ മകനാണ്, ഇന്നാരാണ്, അവൻ ഒറ്റ മോനാണ്, 18-20 വയസ്സാണ് പ്രായം, വീടിന്റെ ഭാവി പ്രതീക്ഷയാണ്, അമ്മയുടെ പൊന്നോമനയാണ്, അച്ഛന്റെ കുക്കുടുവാവയാണ്, മാമന്റെ വികൃതിക്കുട്ടനാണ് എന്നൊന്നും അതിനറിയില്ല. വേഗം കൂടി നിയന്ത്രണം വിട്ട് ലോറിയുടെയോ ബസിന്റെയോ അടിയിലേക്ക് ചെന്ന് കയറുമ്പോൾ, "അയ്യോ, ഇതിലിരിക്കുന്നത് നമ്മുടെ ഇന്നാളുടെ ഒറ്റ മകനായ കുക്കുടു മോനല്ലേ, രക്ഷപ്പെടുത്തിയേക്കാം" എന്നൊന്നും ആ തുരുമ്പാകാൻ നിൽക്കുന്ന ഇരുമ്പ് ചിന്തിക്കില്ല. അതിന് അതിനുള്ള കഴിവില്ല. എന്നാൽ അതിന്റെ മുകളിൽ കയറുന്ന ഈ തരം കോപ്രായങ്ങൾ കാണിക്കുന്ന നിനക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. കൈ ആക്സിലേറ്ററിൽ മുറുക്കുമ്പോൾ മേൽ പറഞ്ഞതൊക്കെ നീ ചിന്തിക്കണം. ഏയ്, അതില്ല, പകരം അപ്പോഴും "എടാ മോനെ, നീ പൊളിയാണ്, പറപ്പിക്കുക" എന്ന് കമന്റിടുന്ന ആ മക്കളുടെ കയ്യടിയാണ്. 100 ലൈക്ക് ആണ് വലുത് എന്നാണെങ്കിൽ ഒന്നും പറയാനില്ല. പോയി ചാവ്, പക്ഷേ പാവം പിടിച്ച സാധാരണക്കാരെ കൊല്ലാതെ ഒറ്റയ്ക്ക് പോയി ചാവ്. ഒന്നുകൂടി അപകടത്തിൽ ഇത്തരത്തിലുള്ളവന്മാരുടെ കുന്തളിപ്പാണ് കാരണമെന്ന് കണ്ടെത്തുന്ന പക്ഷം അവന്റെ അല്ലെങ്കിൽ അവന്റെ രക്ഷിതാവിന്റെ പേരുള്ള സ്വത്തുവകൾ കണ്ടുകെട്ടി ആ അപകടത്തിൽ മരണപ്പെട്ട പാവങ്ങൾ കൊടുക്കാനുള്ള നിയമം വരണം. ഇതെല്ലാം മേടിച്ചു കൊടുക്കുന്ന വീട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ, അത്രയും പവറുള്ള ഒരു വാഹനം കൈകാര്യം ചെയ്യാനുള്ള പക്വത, ബുദ്ധി തന്റെ മകനുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. ഇത്തരം സൂപ്പർ ബൈക്കുകളെയൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിക്കുന്ന വിവരമുള്ള മനുഷ്യരെയും ധാരാളം കണ്ടിട്ടുള്ളതിനാൽ ഇവ വാങ്ങിക്കൊടുക്കാനേ പാടില്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എന്റെ മകൻ, അവന്റെ സന്തോഷം, എന്റെ കാശ്, നിനക്കൊക്കെ എന്താടാ പ്രശ്നം എന്ന ലൈൻ ആണെങ്കിൽ ഇല്ല ചേട്ടാ, വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഇതിനെയൊക്കെ ഇങ്ങനെ റോഡിൽ ഉരച്ചു കളയാൻ കൊടുക്കാതെ പണ്ടേക്ക് പണ്ടേ രാത്രിക്ക് നശിപ്പിക്കായിരുന്നില്ലേ? അങ്ങനെയെങ്കിലും നാട്ടുകാർക്ക് ഭയക്കാതെ റോഡിലിറങ്ങാലോ? ഇങ്ങനെ പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആളെ കൊല്ലുന്ന ഇത്തരം ബൈക്കുകളിൽ കയറി അഭ്യാസ പ്രകടനം നടത്തി സ്വന്തം ജീവനും നിരപരാധികളായ സാധാരണക്കാരുടെ ജീവനും തുലയ്ക്കുന്ന ന്യൂജൻ ഫ്രീക്വന്റ്മാർക്ക് കടുത്ത ശിക്ഷ നൽകണം. അശ്രദ്ധയും അമിത വേഗതയുമാണ് ഇത്തരം അപകടകാരണങ്ങൾ എന്ന് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പോലീസ് എല്ലാ ന്യൂജൻ ബൈക്കുകളും പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്.
രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.